ചോദ്യം 17. മട്ടത്രികോണം എ സി ബിയുടെ ബാഹ്യവൃത്ത കേന്ദ്രമാണ് ഒ. എ പി, എ ക്യു, ബി സി എന്നിവ തൊടുപുരകളാണ്. എ സി സമം 8 സെൻറ്റിമീറ്റർ, സി ആർ സമം 4 സെൻറ്റിമീറ്റർ, ബി ആർ സമം 2 സെൻറ്റിമീറ്റർ വീതമാണ്. എ ക്യു എന്ന തൊടുപുരയുടെ നീളമെന്താണ്? എ സി ബി എന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്താണ്? എ സി ബി എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്താണ്? ത്രികോണം എ സി ബിയുടെ അന്തർവൃത്ത ആരം എത്ര? ഈ ചിത്രത്തിൽ നമുക്ക് തന്നിരിക്കുന്ന വസ്തുതകൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ എ സി സമം 8 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, സി ആർ സമം 4 സെൻറ്റിമീറ്റർ, ബി ആർ സമം 2 സെൻറ്റിമീറ്റർ, ഈ എ പിയും ബി സിയും എ ക്യും ഒക്കെ തൊടുവരകളുമാണ്. നമുക്കറിയാം സിയിൽ നിന്ന് ആറിലേക്കും സിയിൽ നിന്ന് ക്യൂവിലേക്കും 2 തൊടുവരകളാണുള്ളത്. തൊടുവരകൾ തുല്യ നീളമുള്ളവയായതിനാൽ സി ആർ സമം സി ക്യു ആണ്. അതിനാൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ക്യു എന്ന തൊടുവരയുടെ, എയിൽ നിന്ന് ഉള്ള തൊടുവരകളുടെ ഒന്നിൻ്റെ എ ക്യുവിൻ്റെ നീളം 8 + 4 = 12 സെൻറ്റിമീറ്ററാണ്. രണ്ടാമത്തെ ചോദ്യമായ എ സി ബി എന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്താണെന്നാണ് ചോദ്യം. എ സി ബി എന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണുന്നതിന് ആദ്യമുണ്ടായിരുന്ന ഈ 4ഉം ഈ 2ഉം കൂടി ചേർത്ത് ആ വശത്തിൻ്റെ നീളം 6, ഈ താഴെയുള്ള പാദത്തിൻ്റെ നീളം 8, ചുറ്റളവ് സമം 8 + 6 + ഈ വശത്തിൻ്റെ നീളം √8² + 6² √8² + 6² നമുക്കറിയാം √64 + 36 √100, അത് സമം 10. 14 + 10 = 24. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് സമം 24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അടുത്ത ചോദ്യം ആ ത്രികോണത്തിൻ്റെ തന്നെ പരപ്പളവ് എന്ത് എന്നാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സൂത്രവാക്യം ½BH ആണ്. നമുക്കെല്ലാവർക്കും അറിയാം ½ × ബേസ് 8 ആണ്, ഹൈറ്റ് 6 ആണ്, കാരണം ഇതൊരു മട്ടത്രികോണമാണ്. അതായത് 48/2 = 24 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി അവസാന ചോദ്യമായ ത്രികോണം എ സി ബിയുടെ അന്തർവൃത്ത ആരം കാണുക എന്നാണ്. അന്തർവൃത്ത ആരം കാണുന്നതിന് വേണ്ടി ചോദ്യകർത്താവ് ഉദ്ദേശത്തിൽ നിന്ന് വിഭിന്നമായി ഒരു രീതി പരിചയപ്പെടാം. ആദ്യം സിയിൽ നിന്ന് ഇയിലേക്കോ സിയിൽ നിന്ന് ഡിയിലേക്കോ ഉള്ള ദൂരം ആർ ആയിരിക്കും, കാരണം ഇത് ഒരു സമചതുരമാണ്. ഈ കോണ് 90 ഡിഗ്രിയാണ്. ഈ തൊടുവരയും തൊടുന്ന ബിന്ദുവിലുള്ള ആരവും ലംബമായതിനാൽ ഈ 3 കോണുകളും 90 ഡിഗ്രി വീതമായിരിക്കും. അതിനാൽ 4ാമത്തെ കോണും 90 ഡിഗ്രി വീതമാണ്. ഇതൊരു സമചതുരമാണ്. അതിൻ്റെ ആരമായിരിക്കും 4 വശങ്ങളിലും ഉണ്ടാവുക. അതിനാൽ ആകെയുള്ള എ സി എന്ന ഈ വരയുടെ ഈ ഭാഗത്തെ ആറെന്ന് വിളിച്ചാൽ ബാക്കി ഭാഗത്തെ 8 - 6 എന്ന് വിളിക്കാം. ആകെയുള്ള സി ബി 6 സെൻറ്റിമീറ്റർ നീളമുള്ള സി ബിയുടെ ഈ ഭാഗത്തെ 6 എന്ന് വിളിച്ചാൽ ബാക്കി ഭാഗത്തെ 6 - 6 എന്ന് വിളിക്കാം. ഈ എ ഡി 8 - 6 ആണെങ്കിൽ എ എഫും 8 - 6 ആയിരിക്കും. അതുപോലെ ഈ ഭാഗം 6 ആണെങ്കിൽ ഈ ഭാഗം 6 - 6, ബി എഫും അതുപോലെ തന്നെ 6 - 6. എയിൽ നിന്ന് ബിയിലേക്കുള്ള ആകെ നീളം 10 ആയതിനാൽ ഈ 8 - 6 ഉം 6 - 6 ഉം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. 8 - 6 + 6 - 6 = 10. 8ഉം 6ഉം കൂട്ടിയാൽ 14 - 6 - 6 - 2 = 10. അതായത് 2R = 14 - 10 = 4 R = 2. ഇനി ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. കാരണം ത്രികോണത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കണ്ടെത്തിക്ക് ആരം കണ്ടെത്തുന്നതിന് പരപ്പളവ് ഹരിക്കണം ചുറ്റളവ് = 24/12 = 2 എന്ന് എളുപ്പത്തിൽ കിട്ടുന്നു.